ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നല്ല മഴയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ 2 ദിവസം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേലെ കയറിയിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴാണ് ഇവിടെ ബെഡ് കവർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ ബെഡ് കവർ ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. നല്ല സൂപ്പറാണ് കേട്ടോ. ഇതിങ്ങനെ നല്ല ഫിറ്റഡായിട്ട് കിടക്കും. അതുപോലെ വെള്ളവും കാര്യങ്ങളൊന്നും അടിയിലേക്ക് പോവാത്ത രീതിയിൽ വാട്ടർ പ്രൂഫാണ് കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് കിടക്കുന്ന ഈ ഒരു കവറിൻ്റെ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനിവിടെ ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ തയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അവളുടെ തയ്യൽ മെഷീൻ തന്നെയാണ് ഇത്. ഞാൻ വന്നപ്പോൾ അവൾ എനിക്ക് വേണ്ടിയിട്ട് തയ്ക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് അവളുടെ ഒരു തയ്ക്കാനുള്ളത് തയ്ച്ചിട്ട് പോവാറാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പോൾ ഞാൻ അവൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ കുറേ കുട്ടികൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ കളിക്കാനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലൈം ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ ഞാൻ മുറ്റത്ത് ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ മോൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആവാൻ സമയത്താണ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോയി. അവിടുന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഉമ്മ രാവിലെ ഞാൻ എണീറ്റപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇതാ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ചായയും കടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ചോറുണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. ഉമ്മൻ്റെ പണികൾ നേരത്തെ അമ്മ കഴിച്ചേക്കും. ചോറും എല്ലാം ചായ ഉണ്ടാക്കി കഴിഞ്ഞ പടനെ പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ടാണ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ ചോറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ചോറും കാര്യങ്ങളും ഒക്കെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചോറൊക്കെ നേരത്തെ തന്നെ കഴിച്ച് പിന്നെ അവിടുന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ നമുക്ക് പാടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് കാണാനായിട്ട് പോകും കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുള്ള ഈ ഒരു പാടം ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നടുക്കെ കൂടെ ഇങ്ങനെ റോഡുണ്ട്. 2 സൈഡിലായിട്ട് ഇങ്ങനെ പാടം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഈ ഒരു കിണറുണ്ടല്ലോ, ഇതും ആ ഒരു പാടത്തിന് നടുക്ക് തന്നെയാണ് കേട്ടോ. അതിൽ നല്ല വെള്ളമൊക്കെ ഉള്ള സമയത്ത് നല്ല രസമായിരിക്കും കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പിന്നെ ഇത് ഭയങ്കര വട്ടത്തിൽ നല്ല വലിപ്പമുള്ളൊരു കിണറാണ് കേട്ടോ. പിന്നെ ഇത് തോടുണ്ട്, അതും പാടത്തിൻ്റെ നടുക്കെ കൂടെയാണ് കേട്ടോ. ആ ഒരു സൈഡിലും ഈ സൈഡിലൊക്കെ ആയിട്ട് പാടാണ്, നടുക്കെ കൂടെയാണ് കേട്ടോ ഈ ഒരു തോട് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ തോട്ടിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ ഇവിടെ ഇതാ ഇറങ്ങാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ അകച്ചാളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ പാടത്ത് നടക്കുന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്ത് അധികം മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സൈഡിൽ വന്നപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് വെള്ളത്തിന് ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ചൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി നിന്നിട്ടാ. പിന്നെ ആശി നനയെന്ന് പറഞ്ഞിട്ട് മുകളിൽ കയറി നിൽക്കായിരുന്നു. പിന്നെ വെള്ളമെല്ലാം കണ്ടപ്പോൾ പിന്നെ അവന് നീന്താൻ തുടങ്ങിയിട്ടാ. പിന്നെ അയമോളും അതിലേക്ക് ഇറങ്ങി. അവർ പിന്നെ നനയെന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും അവർ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഹൈവേ വരുന്നതിൻ്റെ ആ ഒരു പാലാണ് കേട്ടോ. ഇതും പാടത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ എണ്ണ പോയിട്ടുള്ളത്. ഇത് ഈ ഹൈവേ വന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ കാണാൻ. മുകളിൽ കൂടെ പോകുന്നവർക്ക് കാണുന്നത് ഒരു സൈഡിൽ ഇതുപോലെ പാടും, പിന്നെ ഒരു സൈഡിലായിട്ട് വീടുകളായിരിക്കും കേട്ടോ. ഞങ്ങളുടെ കൂടെ വേറെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് എന്തായാലും വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്.
അപ്പം ഞാൻ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയായപ്പോൾ അമ്മ ദാ കണ്ണിമാങ്ങ അച്ചാറിടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു അച്ചാറ്. ഇതിങ്ങനെ ഈ ഒരു ചെറിയ മാങ്ങയുടനെ പൊട്ടിച്ചു കൊടുന്നതാണ്. എന്നിട്ട് ആ ഒരു കറയുടനെ ഇത് കുപ്പിയിൽ കാക്കണം കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ആ ഒരു കൊമ്പോടനെ ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടിരുന്നതാണ്. എന്നിട്ട് അതിൻ്റെ കറ അടക്കം ഇതിൻ്റെ കുപ്പിയിൽ കാക്കിയിട്ട് ഈ ഒരു മാങ്ങ അതിലിട്ട് വെക്കണം. ഇതൊരു പത്ത് ദിവസം ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് വെക്കണം കേട്ടോ. എന്നാൽ അതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ചുങ്ങിയിട്ട് അതിൻ്റെ ആ കറിയും പിന്നെ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കരുതിട്ട, സുർക്കൊന്നും ഒഴിക്കരുത്. ആ ഒരു കറ പിന്നെ മാങ്ങ പിന്നെ കല്ലുപ്പ് ഇതൊരു പത്ത് ദിവസം ഇങ്ങനെ അടച്ചു വെച്ച് വെക്കണം. പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ആ ഒരു കടുമാങ്ങൻ്റെ അച്ചാറുണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഇതാ ചുവന്ന മുളകുണ്ടല്ലോ, അത് കുരു നന്നായിട്ട് കളയണം കേട്ടോ. ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ആ കുരു നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുക. പിന്നെ കടുകുണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ ആ ഒരു ചുവന്ന മുളക് വെയിലത്തിട്ടിട്ട് ഒന്നും കൂടി ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. ഇത് പിന്നെ പിറ്റേ ദിവസമൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവരിത് അച്ചാറിടുന്നതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു മാങ്ങ അവർ ഇടുന്നത് കേട്ടോ. അപ്പം എനിക്ക് വീഡിയോ അയച്ചു തന്നതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ നോക്കിയാൽ നന്നായിട്ട് ചുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലൊരു ഓട്ടപാത്രത്തിലൊക്കെ ആക്കി വെക്കുക കേട്ടോ. ഒരു നല്ല പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ, കാരണം ഉപ്പിട്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു പാത്രം കേട് വരണ്ട. അപ്പോൾ ഇതാ വെള്ളം ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഈ മാങ്ങ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇനി കുപ്പിയിലാക്കി വെക്കണം. അതിന് മുന്നേ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഇതുപോലെ അരിപ്പയിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ നേരത്തെ പൊടിച്ചു വെച്ച ആ ഒരു മുളക് കടുക് എല്ലാം എണ്ണയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് ശേഷം ഈ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഭരണിയിലോ അതുപോലെ ഒരു ജാറിലോ എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കുന്നതാണ്. പിന്നെ അതാ ഞങ്ങൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. ഹൈമോള് ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ വന്നപ്പോൾ ഉമ്മ അതാ ചക്ക ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. ചക്ക ഇട്ട് വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പഴുക്കാന്നുള്ള ആ ഒരു രീതിയിൽ ചക്ക ഇട്ട് വെക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ താത്തയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഉമ്മയും കൂടിയാണ് ഇവിടെ ചക്കിടുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആങ്ങളുടെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇതൊക്കെ ഞങ്ങളെ വീടിൻ്റെ താഴേക്കുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് ഇവിടെ എല്ലാം ഇപ്പോൾ വീടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ ഞങ്ങളിങ്ങനെ വേറൊരു പാടത്തേക്ക് പോവാണ് കേട്ടോ. പാടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ കാണിച്ചില്ല ഞാൻ, അതിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ ഈ ഒരു പാടം. അവിടെ നടപ്പാത വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നല്ല രസമാണ് കേട്ടോ ഈ ഒരു നടപ്പാത കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിതാ ഈ ഒരു അറ്റത്ത് എത്തിയിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ കുട്ടികളിത് അവിടെ ഇങ്ങനെ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇതായി ഒരു നടപ്പാത ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നടപ്പാതയിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. പാടം ഇതാ ഒരു സൈഡിൽ, മറ്റേ സൈഡിലായിട്ട് ഇതാ പാടം തന്നെയായിരുന്നു. ഇത്രയും ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ നടപ്പാത. ഈ ഒരു സൈഡിലേക്ക് ഞാൻ നോക്കി അവിടെ തോട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ ഒരു സ്ഥലം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ തോടൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തുമ്പോഴും ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് കുറേ നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം. കുറേ സ്ഥലം വരെ ഈ ഒരു നടപ്പാത ഉണ്ട്.
ഇവിടെ വന്നപ്പോൾ എന്തോ നല്ല രസമായിട്ട് തോന്നിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു തോട്ടിൽ വെള്ളം ഇങ്ങനെ പോകുന്നത്, അതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ പാടുണ്ട്, പിന്നെ കുറേ മരങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് നടപ്പാതിൻ്റെ ഒരറ്റത്ത് വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ഈ ഒരു നടപ്പാത ഇവിടെ സ്റ്റോപ്പായിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഇവിടുന്ന് ഇനിയിപ്പോൾ ആ ഒരു പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം തുടങ്ങാമെന്ന് വെച്ചിട്ടാണെന്ന് അറിയില്ല. ഇവിടെ എന്തായാലും സ്റ്റോപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ കുറേ നേരം നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡാണ് കേട്ടോ ഇവിടെ കാണുന്നത്. തോട്ടിൽ അത്യാവശ്യമൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, അധികം മഴ ഇല്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെള്ളമുള്ള സമയത്ത് നമ്മൾ നേരത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഇവിടെയും ഇതേപോലെ പാലത്തിൻ്റെ പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കുട്ടികൾക്കും കുറേ നേരം കളിക്കാനൊക്കെ സമയം കണ്ടെത്തി പിന്നെ വീട്ടിലേക്ക് പോകാനിട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ആകട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.